എത്ര മാസമായി? നാല് മാസമല്ല, ഈ തണുപ്പ് തുടങ്ങിയിട്ട്. എന്നോട്ടാ തുടങ്ങിയ? നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഓ, കഴിഞ്ഞ 5 മാസമായിട്ട് ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാഴ്ച ഇന്ന് ഇവിടെ ഇപ്പൊ നല്ലൊരു ക്ലൈമറ്റ് ആണ്. അപ്പൊ ഞങ്ങള് വൈകുന്നേരം 4 മണിക്ക് ഞങ്ങളുടെ പാഡിയോയിൽ ഇരുന്ന് ഒരു കാപ്പി കുടിക്കാന്ന് വെച്ചിരിക്കുവാണ്. മരുഭൂമി ആയതുകൊണ്ടായിരിക്കും ഇത്രയും തണുപ്പ്. പക്ഷേ സ്നോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ഇവിടെ നമ്മളെ പ്രോപ്പറായിട്ട് വിന്ററിന്റെ ഡ്രസ്സൊന്നും ഇടുവരാത്തോണ്ടായിരിക്കും ഇത്രയും തണുപ്പ് തോന്നുന്നത് അല്ലേ? കാരണം ഒഹായോയില് ഐസിനകത്ത് മൂടി കിടക്കുമ്പോൾ ഈ വിഷമങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 5 മാസം കൂടി ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീടിന്റെ ബാക്ക് യാർഡില് പാഡിയോയിൽ ഒന്ന് വന്നിരിക്കുവാണേ. അപ്പൊ അന്നേരം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. വൈകുന്നേരം ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. എള്ളം കാറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റ്. നല്ല സുഖം എന്ന് പറയാൻ നല്ല സുഖം ആയിട്ടുള്ളൊരു ക്ലൈമറ്റ്. ആ, ഇനിയിപ്പം ഇവിടെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ 1 മാസത്തേനേലും ഇത്രയും നല്ല ക്ലൈമറ്റ് വരുമെന്ന് തോന്നുന്നു. അത് കഴിയുമ്പം പിന്നെ ഭയങ്കര ചൂട് വരും. പിന്നെ ഞങ്ങൾ കൃഷികളൊന്നും തുടങ്ങിയിട്ടില്ല, ഇനിയിപ്പോൾ പയ്യെ തുടങ്ങണം. അതിനുള്ള ഇതിലാണ്. ഇന്നിവിടെ ദുഃഖശനിയാണ്, നാളെയാണ് ഈസ്റ്റർ. അപ്പം എല്ലാവരും ഈസ്റ്റർ ഘോഷിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്താ മെനു? പാലപ്പവും ചിക്കൻ കറിയും ആണോ രാവിലെ? ആ, ഞാൻ പാലപ്പത്തിനെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ പാലപ്പം ഉണ്ടാക്കണം. പിന്നെ അതുപോലെ നാളെ രാവിലെ ഞങ്ങൾക്ക് ഉയർപ്പിൻ്റെ ശുശ്രൂഷയുണ്ട്. നാളെ അച്ഛൻ കാലിഫോർണിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് കരുതുന്നത്. കാരണം നമുക്ക് ദുഃഖവെള്ളിയാഴ്ചയും പെസഹായ്ക്കും ഈസ്റ്ററിനും എല്ലാം പള്ളിയിൽ പോകാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ഈസ്റ്റർ ആശംസകൾ പറയുകയാണ് കേട്ടോ. ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും എൻജോയ് ചെയ്യണം. ദൈവം ജീസസ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റു. അതെ, ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റു. അവർ ഗോഡ് ഈസ് റിസൺ, അവർ ഗോഡ് ഈസ് എലൈവ്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഹോപ്പ് തരുന്നതും നമുക്ക് സന്തോഷം തരുന്നതുമായിട്ടുള്ള ഒരു ചിന്തയാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഒരിക്കൽ കൂടി.